गुड मॉर्निंग ऑल वेलकम टू दि अनदर सेशन ऑफ प्रोफेशनल बिजनेस स्किल्स इन नमुक डिस्कस बिग डाटा अदपोले तन्ने बिग डाटा अनालिसिस टाइप्स ऑफ बिग डाटा देन डायमेंशन्स ऑफ बिग डाटा ई नाल कार्यंगलाण नमुक इन डिस्कस ओके एंदाण बिग डाटा एन्नुल्लतान नमुक आद्यम नोक्कानुल्लत बिग डाटा रेफर्स टू दि लार्ज वॉल्यूम ऑफ डाटा बोथ स्ट्रक्चर्ड एंड अनस्ट्रक्चर्ड इट ईस् इन दि फोम ऑफ टेक्स्ट ऑडियो वीडियो इमेजेस एक्सेट्रा वैलिय अमौंट डाटा अब बिग डाटा अब नामेड़ लार्ज मास वॉल्यूम नाम डाटा अब बिग डाटा को उद्देशिक अब स्ट्रक्चर्ड आवाम अलग अनस्ट्रक्चर्ड आवाम टेक्स्ट फॉर्मेटावाम ऑडियो फॉर्मेटावाम अलग वीडियो फॉर्मेटावाम अब डिफरेंट फॉर्मेट वैलिय अमौंट ऑफ डाटा बिग डाटा ओके Big data refers to the complex and large data sets that have to be processed and analyzed to uncover valuable information that can benefit business and organizations. Business ne adu pole than organization okke beneficial aayittulla valuable informations uncover cheyan pattuna allengil kandathan pattuna large aaya complex aayittulla data set neyaan big data ennu parayunnathu. ബിസിനസ് ഓർഗനൈസേഷന് ബെനഫിഷ്യൽ ആയിട്ടുള്ള വേലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അൺകവർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് കണ്ടെത്താൻ പറ്റുന്ന കോംപ്ലക്സ് ആയിട്ടുള്ള ഡാറ്റ സെറ്റിനെയാണ് നമ്മൾ ബിഗ് ഡാറ്റ എന്ന് പറയുന്നത് ഇതൊരു ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റയാണ് അതുപോലെ തന്നെ കോംപ്ലക്സ് ആണ് ഈ ഡാറ്റ സെറ്റ് അനലൈസ് ചെയ്താൽ നമുക്ക് നമ്മുടെ ഓർഗനൈസേഷന് വളരെ വാല്യുവബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കണ്ടെത്താൻ സാധിക്കും ഓക്കെ അതാണ് ബിഗ് ഡാറ്റ എന്ന് പറയുന്നത് ഒരു വലിയ എമൗണ്ടിലുള്ള ഡാറ്റ ദെൻ ബിഗ് ഡാറ്റ അനാലിസിസ് ഈ ഒരു ബിഗ് ഡാറ്റ അനാലിസിസ് എന്നാൽ എന്താണ് ഓക്കെ ഒരു ബിഗ് ഡാറ്റ ഇത്തരത്തിലുള്ള ആ വലിയ എമൗണ്ട് ഓഫ് ഡാറ്റയെ അനാലിസിസ് ചെയ്യുന്ന അല്ലെങ്കിൽ അനലൈസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ബിഗ് ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത് ഓക്കെ ഇറ്റ് ഈസ് ദ പ്രോസസ്സ് ഓഫ് അനലൈസിങ് ബിഗ് ഡാറ്റ ആ ഒരു ബിഗ് ഡാറ്റ അനലൈസ് ചെയ്യുന്ന പ്രോസസ്സ് ദെൻ It is the process of examining large amount of data to uncover information such as hidden patterns, correlations, market trends, customer preference, etc. for managerial decisions. എന്താണ് ലാർജ് അമൗണ്ട് ഓഫ് ഡാറ്റയെ എക്സാമിൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ലാർജ് അമൗണ്ട് ഓഫ് ഡാറ്റയെ എക്സാമിൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ആ ഒരു എക്സാമിനിലൂടെ ആ ഒരു എക്സാമിനേഷനിലൂടെ ഹിഡൻ പാറ്റേൺസിനെ നമുക്ക് കണ്ടെത്താം അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഒരു കോറിലേഷൻ കണ്ടെത്താം മാർക്കറ്റ് ട്രെൻഡ്സ് നമുക്ക് മനസ്സിലാക്കാം കസ്റ്റമർ ഡിഫറൻസ് കസ്റ്റമർ പ്രിഫറൻസ് അല്ലെങ്കിൽ കസ്റ്റമർ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റും എന്തിനു വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്നത് ഫോർ മാനേജറൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് So, managerial decision making in avashyamayittulla valuable informations aayittulla edokke nammala hidden patterns correlation market trends customer preference poleyulla informations ne uncover cheyyam ennulla aa oru process ineyanu nammal big data analysis ennu parayunnathu managerial decision making in avashyamayittulla valuable informations ne uncover cheyya ennulla aa oru process ineyanu nammal big data analysis ennu parayunnathu okay next types of big data types gale edakkeyanu big data gale types of big data മൂന്ന് ടൈപ്സ് ആണുള്ളത് ഫസ്റ്റ് വൺ സ്ട്രക്ചേർഡ് ഡാറ്റ സെക്കൻഡ് അൺസ്ട്രക്ചേർഡ് ഡാറ്റ ആൻഡ് തേർഡ് സെമി സ്ട്രക്ചേർഡ് ഡാറ്റ സോ വാട്ട് ഈസ് സ്ട്രക്ചേർഡ് ഡാറ്റ എന്താണ് സ്ട്രക്ചേർഡ് ഡാറ്റ എന്നുള്ളത് നമുക്ക് ആ സ്ട്രക്ചേർഡ് എന്നുള്ള വേർഡ് തന്നെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒരു സ്ട്രക്ചേർഡ് ആണ് ഇല്ലേ ഒരു സ്ട്രക്ചർ ഉണ്ട് ഒരു പ്രീ പ്ലാൻഡ് ആണ് നമ്മൾ ഓൾറെഡി ഇല്ലേ എല്ലാ ഭാഗത്തുമായിട്ട് ക്ലിയർ ആയിട്ടുള്ളതാണ് അതാണ് സ്ട്രക്ചേർഡ് ഇറ്റ് ഈസ് എ ഡാറ്റ ഇൻ ഓർഗനൈസ്ഡ് ഫോം ഒരു ഓർഗനൈസ്ഡ് ഫോമിലുള്ള വളരെ ഓർഗനൈസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഓർഗനൈസ്ഡ് ഫോമിൽ ഉള്ള ഡാറ്റയെയാണ് നമ്മൾ സ്ട്രക്ചേർഡ് ഡാറ്റ എന്ന് പറയുന്നത് ആ സ്ട്രക്ചേർഡ് ഡാറ്റയ്ക്ക് ഒരു ഫോം ഉണ്ടാകും ഒരു ഓർഗനൈസ്ഡ് ഫോം ഉണ്ടായിരിക്കും ദെൻ ഇറ്റ് ഈസ് എ ഡാറ്റ ദാറ്റ് ക്യാൻ ബി പ്രോസസ്ഡ് ആൻഡ് സ്റ്റോർഡ് ഇൻ എ ഫിക്സ്ഡ് ഫോമാറ്റ് ഒരു ഫിക്സഡ് ഫോർമാറ്റിൽ പ്രോസസ്സ് ചെയ്തിട്ടുള്ളതാണ് അല്ലെങ്കിൽ അതൊരു ഫിക്സഡ് ഫോർമാറ്റിൽ സ്റ്റോർ ചെയ്തിട്ടുള്ളതാണ്
എക്സാമ്പിള്, എംപ്ലോയി ഇൻഫർമേഷൻ ഇൻ എ കമ്പനി ഡാറ്റാബേസ്. ഒരു കമ്പനി ഡാറ്റാബേസിലുള്ള അല്ലെങ്കിൽ ഒരു കമ്പനി ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ്. ഓക്കെ, ഒരു കമ്പനീൻ്റെ ഡാറ്റാബേസിൽ എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ള ഫോർമാറ്റിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അത് സ്ട്രക്ചേർഡ് ആയിരിക്കും. അതാണ് സ്ട്രക്ചേർഡ് ഡാറ്റയുടെ എക്സാമ്പിൾ. ദ നെക്സ്റ്റ്, അൺസ്ട്രക്ചേർഡ് ഡാറ്റ. ഇറ്റ് ഈസ് എ ഡാറ്റ ദാറ്റ് ലാക്ക് ഓഫ് സ്പെസിഫിക് ഫോം. ഒരു സ്പെസിഫിക് ഫോമൊന്നും ഉണ്ടാവില്ല, ഒരു പ്രത്യേക ഫോമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അത്തരത്തിലുള്ള ഡാറ്റയാണ് അൺസ്ട്രക്ചേർഡ് ഡാറ്റ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു പ്രോസസ് ആൻഡ് അനലൈസ്. എന്താണ്, ഇത്തരത്തിലുള്ള അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡാറ്റകൾ പ്രോസസ്സ് ചെയ്യാനും അതുപോലെ തന്നെ അനാലിസിസ് നടത്താനും ഒക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. സോ അതിൻ്റെ എക്സാമ്പിളാണ് കണ്ടൻറ്റ് ഓഫ് ഇമെയിൽ വിച്ച് കോൺസിസ്റ്റ് ഓഫ് ടെക്സ്റ്റ്, ഇമേജസ്, വീഡിയോസ് എക്സെട്ര. ഇമെയിലുള്ള വീഡിയോസ്, ടെക്സ്റ്റ് ഒക്കെ ഒരു മിക്സായിട്ടാണ് അതിലുണ്ടാവുക. സോ അത് അൺസ്ട്രക്ചേർഡ് ഡാറ്റയുടെ എക്സാമ്പിളാണ്. ഓക്കെ, ഓരോന്ന് ഓരോ സ്പെസിഫൈഡ് ഫോർമാറ്റിലാവില്ല, ഒക്കെ ഒരു മിക്സായിട്ടായിരിക്കും അതിൽ ഉണ്ടാവുക. ദെൻ നെക്സ്റ്റ്, സെമി സ്ട്രക്ചേർഡ് ഡാറ്റ. സെമി സ്ട്രക്ചേർഡ് ഡാറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സ്ട്രക്ചേർഡിൻ്റെയും അതുപോലെ തന്നെ അൺസ്ട്രക്ചേർഡിൻ്റെയും ഒരു കോമ്പിനേഷൻ. ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ് ഡാറ്റ. ഓക്കെ, സ്ട്രക്ചേർഡ് ഡാറ്റയുടെയും അൺസ്ട്രക്ചേർഡ് ഡാറ്റയുടെയും കോമ്പിനേഷൻ. പാർട്ട്ലി അത് സ്ട്രക്ചേർഡ് ആയിരിക്കും, അല്ലെങ്കിൽ പാർട്ട്ലി അതെന്തായിരിക്കും, അൺസ്ട്രക്ചേർഡ് ആയിരിക്കും. ഓക്കെ, ഇറ്റ് ഈസ് ദ പാർട്ട്ലി സ്ട്രക്ചേർഡ് ഡാറ്റ. പാർട്ട്ലി അത് സ്ട്രക്ചേർഡ് ഡാറ്റയാണ്. ഇതാണ് ടൈപ്സ്. സ്ട്രക്ചേർഡ് എന്നാലും സ്പെസിഫിക് ഫോം ആയിരിക്കും, അതുപോലെ തന്നെ അത് ഒരു ഫിക്സഡ് ഫോർമാറ്റിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം, പ്രോസസ്സ് ചെയ്യാം. എന്നാൽ അൺസ്ട്രക്ചേർഡോ അതിനൊരു സ്പെസിഫിക് ഫോമൊന്നും ഉണ്ടാവില്ല, അത് സ്റ്റോർ ചെയ്യാനോ പ്രോസസ്സ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ദെൻ സെമി സ്ട്രക്ചേർഡ് എന്നാൽ ഇത് രണ്ടിൻ്റെയും എന്താണ്, കോമ്പിനേഷനാണ്. നെക്സ്റ്റ്, ഫോർ ഡയമെൻഷൻസ് ഓഫ് ബിഗ് ഡാറ്റ. ഈ ഒരു ബിഗ് ഡാറ്റയുടെ നാല് ഡയമെൻഷൻസാണ്. ഫോർ വീസ്. ഓക്കെ, നാല് വി ആണിതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. വോളിയം, വെറൈറ്റി, വെലോസിറ്റി ആൻഡ് വെറാസിറ്റി എന്നുള്ള ഈ ഒരു നാല് ടേംസ്. അതാണ് ബിഗ് ഡാറ്റയുടെ ഡയമെൻഷൻസ്. ഫസ്റ്റ് വൺ, വോളിയം. വോളിയം റെഫേഴ്സ് ടു ദി ക്വാണ്ടിറ്റി ഓഫ് ഡാറ്റ. എത്രമാത്രം ഡാറ്റ ഉണ്ട്, എത്ര വോളിയം ഡാറ്റ ഉണ്ട് എന്നുള്ളതാണ് വോളിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എത്ര ഡാറ്റ നമ്മൾ എടുത്തിട്ടുണ്ട്. വോളിയം മേ ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് ബൈറ്റ്. ബൈറ്റിലാണ് വോളിയം മെഷർ ചെയ്യുക. അല്ലെങ്കിൽ ബൈറ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ, കിലോ ബൈറ്റ്, കെ ബി, മെഗാ ബൈറ്റ്, ജിഗാ ബൈറ്റ്, ടെറാ ബൈറ്റ്, പെറ്റാ ബൈറ്റ്, എക്സാ ബൈറ്റ്, സെട്ടാ ബൈറ്റ് ആൻഡ് എട്ടാ ബൈറ്റ്. അല്ലേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ എത്രമാത്രം ഡാറ്റ ഉണ്ട് എന്നുള്ളതാണ് വോളിയം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ്, വെറൈറ്റി. അല്ലേ, നമുക്കറിയാം വെറൈറ്റി. അല്ലേ, എന്ത് വെറൈറ്റിയാണ് അറിയാം നമ്മൾ. അല്ലേ, എന്തെല്ലാം ടൈപ്പിലുള്ള ഡാറ്റ നമ്മളെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെല്ലാം സോഴ്സിലുള്ള ഡാറ്റ നമ്മളെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു വെറൈറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആ ടൈപ്സ് അല്ലെങ്കിൽ ആ സോഴ്സാണ് വെറൈറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ആ ടൈപ്സ് സോഴ്സ്, അല്ലെ, എന്തെല്ലാം ടൈപ്പിലുള്ള ഡാറ്റ നമ്മളെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെല്ലാം സോഴ്സിലുള്ള ഡാറ്റ ഉണ്ട് എന്നുള്ളതാണ്. ആ ടൈപ്സ് അല്ലെങ്കിൽ ആ സോഴ്സാണ് എന്ത് വെറൈറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഡിഫറെൻറ്റ് ടൈപ്സ് ആൻഡ് ഡിഫറെൻറ്റ് സോഴ്സ്. വെറൈറ്റി റെഫേഴ്സ് ടു ദു ഡൈവേഴ്സിഫൈഡ് ടൈപ്പ് ഓഫ് ഡാറ്റ ആൻഡ് സോഴ്സസ് ഓഫ് ഡാറ്റ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സ്ട്രക്ചേർഡ്. അതെന്തൊക്കെ, അത് സ്ട്രക്ചേർഡ് ആയിരിക്കാം, അല്ലെങ്കിൽ സെമി സ്ട്രക്ചേർഡ്, അല്ലെങ്കിൽ അൺസ്ട്രക്ചേർഡ് ആയിരിക്കാം. ഇറ്റ് മേ ബി കളക്റ്റഡ് ഫ്രം, അത് കളക്ട് ചെയ്യാം എവിടെ നിന്നൊക്കെ, ഇൻറ്റേർണൽ ഇൻറ്റേർണൽ സോഴ്സ് നിന്ന് കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ എക്സ്റ്റേണൽ സോഴ്സ് കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ സെക്കൻഡറി ഇല്ലേ പബ്ലിഷ്ഡ് ആയിട്ടുള്ള ഡാറ്റയിൽ നിന്ന്, അല്ലെങ്കിൽ അൺപബ്ലിഷ്ഡ് ആയിട്ടുള്ള സോഴ്സ് നിന്നൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള വെറൈറ്റി ഓഫ് ഡാറ്റ, വെറൈറ്റി ടൈപ്പിൽ വെറൈറ്റി സോഴ്സും നമുക്ക് എന്ത് ചെയ്യാം, കളക്ട് ചെയ്യാം. അതാണ് സെക്കൻഡ് വെറൈറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലേ, ആ ടൈപ്പ് അല്ലെങ്കിൽ ആ ഒരു സോഴ്സ്. ദെൻ നെക്സ്റ്റ്, വെറാസിറ്റി. വെറാസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് റെഫേഴ്സ് ടു ദി ബയാസസ്, എറേഴ്സ് ആൻഡ് അബ്നോർമാലിറ്റീസ് ഇൻ ഡാറ്റ. ഡാറ്റയിലുള്ള അബ്നോർമാലിറ്റീസ് അല്ലെങ്കിൽ എറേഴ്സ് അല്ലെങ്കിൽ ബയാസിനെയാണ് നമ്മൾ വെറാസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഡാറ്റയിൽ എറേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്, ബയാസ് ഉണ്ടാവാനുള്ള അല്ലെങ്കിൽ അബ്നോർമാലിറ്റീസ് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ആ ഒരു എറേഴ്സിനെ അല്ലെങ്കിൽ ആ ഒരു ബയാസിനെയാണ് നമ്മൾ വെറാസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഡാറ്റയിൽ അബ്നോർമാലിറ്റി, തെറ്റുകൾ അല്ലെങ്കിൽ ബയാസ് കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ആ ബയാസാണെന്ത് ഈ ഒരു വെറാസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഓക്കെ ബിഗ് ഡാറ്റ അനാലിസിസ് എംപ്ലോയീസ് ക്ലീനിങ് ആൻഡ് പ്രോസസ്സിംഗ് ഓഫ് ഡാറ്റ ടു അവോയ്ഡ് വെറാസിറ്റി വെറാസിറ്റി വരാതിരിക്കാൻ നമ്മൾ അനാലിസിസ് ചെയ്യുന്നതിന് മുമ്പ് ആ ഡാറ്റ സെറ്റിനെ ക്ലീൻ ചെയ്യണം ഓക്കെ വെറാസിറ്റി എറേഴ്സ് ബയാസൊക്കെ വരാതിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അനാലിസിന് മുമ്പ് ആ ഡാറ്റ സെറ്റിനെ ക്ലീൻ ചെയ്യണം അതാണ് വെറാസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദെൻ വെലോസിറ്റി അല്ലേ വെലോസിറ്റി നമ്മൾ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് പ്രവേഗം അല്ലേ സ്പീഡാണത് അല്ലേ സ്പീഡാണ് ഇറ്റ് റെഫേഴ്സ് ടു ദി സ്പീഡ് വിത്ത് വിച്ച് ഡാറ്റ ഈസ് ജനറേറ്റഡ് ഫ്രം വേരിയസ് സോഴ്സസ് ഡിഫറെൻ്റ് സോഴ്സിൽ നിന്ന് ഡാറ്റ ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു സ്പീഡിനെയാണ് നമ്മൾ വെലോസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിഫറെൻ്റ് സോഴ്സിൽ നിന്ന് ഡാറ്റ ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു സ്പീഡ് ഇറ്റ് റെഫേഴ്സ് ടു ദി സ്പീഡ് വിത്ത് വിച്ച് ഡാറ്റ ഈസ് ജനറേറ്റഡ് ഫ്രം വേരിയസ് സോഴ്സസ് ദി റിയൽ ടൈം ഡാറ്റ ഹെൽപ് ബിസിനസ് ഫേം ഫോർ ടേക്കിംഗ് ടൈംലി ഡിസിഷൻസ് റൈറ്റ് ടൈമിൽ റൈറ്റ് ഡാറ്റ കിട്ടിയാലേ അല്ലേ നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ പറ്റുള്ളൂ സോ റിയൽ ടൈമിൽ നമുക്ക് ആ ഡാറ്റ കിട്ടണം എന്നാലേ ടൈംലി ആയിട്ട് നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ പറ്റുള്ളൂ സോ സ്പീഡ് ഓഫ് ജനറേറ്റ് അല്ലേ ആ ഒരു സ്പീഡ് ഓഫ് ജനറേഷനെയാണ് നമ്മൾ വെലോസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്പീഡ് ഓഫ് ജനറേഷൻ ഡിഫറെൻ്റ് സോഴ്സിൽ നിന്ന് ഡാറ്റ ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു സ്പീഡ് ഡിഫറെൻ്റ് സോഴ്സിൽ നിന്ന് ഡാറ്റ ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു സ്പീഡിനെയാണ് നമ്മൾ വെലോസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ ഫോർ വി ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് വൺ വോളിയം എത്ര അല്ലെ എത്ര മാത്രം ഡാറ്റ നമ്മൾ എടുത്തിട്ടുണ്ട് എന്നുള്ളത് ആറ് കണ്ടൻറ്റ് ക്വാണ്ടിറ്റി ഓക്കെ ക്വാണ്ടിറ്റി ആണ് ദെൻ വെറൈറ്റി അല്ലെ ഡിഫറെൻറ്റ് സോഴ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ദെൻ വെറാസിറ്റി വെറാസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബയാസ് എറേഴ്സ് ഒക്കെയാണ് നമ്മുടെ ഡാറ്റയിലുള്ള അതിനെയാണ് വെറാസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അനാലിസ് ചെയ്യുന്നതിന് മുമ്പ് ഡാറ്റ സെറ്റിനെ കൃത്യമായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യണം ദെൻ ഫൈനലി വെലോസിറ്റിയാണ് നമ്മൾ ആ ഡിഫറെൻറ്റ് സോഴ്സിൽ നിന്ന് ഡാറ്റ ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു സ്പീഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് വെലോസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് ബാക്കിയുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം